ഹരിയാന ആവർത്തിക്കുമോ മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും ഈ തിരഞ്ഞെടുപ്പിൽ നിന്നാണ് രാഷ്ട്രീയ ഭാരതം ഉറ്റുനോക്കുന്നത്. കാരണം ഹരിയാനയിൽ കോൺഗ്രസ് തെളിയിച്ചു കൊടുത്തു ജയിക്കാനും സർക്കാരുണ്ടാക്കലെന്നും തങ്ങൾക്ക് ചേർന്ന പണിയില്ലെന്ന്. കോൺഗ്രസ് മനഃപൂർവ്വം BJP ഹരിയാന ഭരണം വിട്ടുകൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാലും സംശയിക്കേണ്ടതില്ല. കാരണം കോൺഗ്രസ്സിന് മിനക്കടാൻ വയ്യ, തമ്മിലടിക്കാനേ സമയമുള്ളൂ. ബീഹാറിലെ പ്രകടനം അതിദയനീയമായിരുന്നു. ഝാർഖണ്ഡിൽ കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JMM മുന്നണിക്ക് തലവേദന തന്നെയാണ്. ആകെ 81 സീറ്റിൽ 30 കോൺഗ്രസ് മത്സരിക്കുന്നത്. ഈ സീറ്റുകളിൽ പ്രചരണം മന്ദഗതിയിലായത് JMMനും ഘടകകക്ഷികൾക്കും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. താഴെത്തട്ടിൽ കോൺഗ്രസ്സിന് പ്രവർത്തകരോ സംഘടനാ സംവിധാനമോ ഇല്ല. ബീഹാറിലും ജമ്മുകാശ്മീരിലും കോൺഗ്രസ്സിന് സംഭവിച്ചത് ഝാർഖണ്ഡിലും ആവർത്തിക്കുമോ എന്ന പേടി ഘടകകക്ഷികൾക്ക് വീണ്ടുമുണ്ട്. ഝാർഖണ്ഡിൽ കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യങ്ങൾ ഒരിക്കലും പറഞ്ഞു തീർക്കാത്തവ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ 3 PCC പ്രസിഡന്റായിരുന്ന രാജേഷ് കുമാറിനെ നീക്കി പകരം കേശവ് മഹതോയെ പ്രസിഡന്റാക്കി. പ്രസിഡന്റ് മാറ്റത്തോടെ PCC തന്നെ ഇല്ലാതായി. പിന്നെ പുനഃസംഘടന നടത്താനുമായില്ല, അതൊക്കെ കോൺഗ്രസിൻ്റെ കാര്യം. പക്ഷേ പ്രകടന പത്രിക പുറത്തിറക്കിയതുപോലും 1st തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേദിവസം എന്ന ഗതികേടിലാണ് ഝാർഖണ്ഡിൽ കോൺഗ്രസ്. ബീഹാറിൽ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDയിൽ നിന്നും 70 പിടിച്ചു വാങ്ങി മത്സരിച്ച കോൺഗ്രസിന് 19 മണ്ഡലത്തിൽ മാത്രമാണ് ജയിക്കാനായത്. കോൺഗ്രസിൻ്റെ മോശം പ്രകടനം RJD മുന്നണിയുടെ പരാജയത്തിനും കാരണമായി. ജമ്മുകാശ്മീരിൽ സെപ്റ്റംബർ 1st കാലയളവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസുമായി വിലപേശി 29 കോൺഗ്രസ് മത്സരിച്ചെങ്കിലും വെറും 6 മാത്രമാണ് ജയിക്കാനായത്. ജമ്മുവിൽ വട്ടപൂജ്യം. 1 ജമ്മുവിൽ കോൺഗ്രസിന് കരകയറാനായില്ല. നാഷണൽ കോൺഫറൻസ് ജമ്മു അടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് മാത്രം മുന്നണിക്ക് അധികാരം പിടിക്കാനായി. ഝാർഖണ്ഡിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനും കൽപ്പന സോറനും ഇതുവരെ 70 റാലികളിൽ പങ്കെടുത്തപ്പോൾ കോൺഗ്രസിനായി രാഹുൽ ഗാന്ധി വെറും 10 മാത്രമാണ് വന്ന് സംസാരിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളിൽ മാത്രമാണ് രാഹുൽ എത്തിയതെന്നും അമർഷത്തിനിടയാക്കിയിട്ടുണ്ട്. ഘടകകക്ഷികൾക്കായി രാഹുൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രചരണം നടത്തിയതേയില്ല. വയനാട് തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായതിനാൽ പ്രിയങ്ക ഗാന്ധിയും ചുരുക്കം റാലികളിൽ മാത്രമാണ് അവിടെ എത്തിയത്. ഝാർഖണ്ഡിൽ സംഘടനാ സംവിധാനം ഇല്ലാത്തത് തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കോൺഗ്രസ് കരകയറുമോ അതോ ജമ്മുകാശ്മീരും ബീഹാറും ഹരിയാനയുമൊക്കെ വീണ്ടും കോൺഗ്രസ് ആവർത്തിച്ച് കാണിച്ചു കൊടുക്കുമോ എന്നതാണ് സംശയം.